സഹോദരരെ, ഞായറാഴ്ചത്തെ മൂന്ന് വായനകളിലും പൊതുവായി നിൽക്കുന്ന ആശയം ദൈവത്തിൻ്റെ വെളിപാടുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ 19 അധ്യായത്തിൽ ഏലിയായുടെ ദൈവദർശനത്തെ വിവരിച്ചുകൊണ്ടാണ് ആദ്യത്തെ വായന. സുവിശേഷത്തിൽ അപ്പോസ്തലന്മാർക്കുണ്ടാകുന്ന ദൈവിക വെളിപാടിനെ കുറിച്ചാണ് പറയുക. രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിലൂടെ ഉണ്ടായ ദൈവിക വെളിപാടിനെ തിരിച്ചറിയാതെ പോയ യഹൂദ സമൂഹത്തെ ശകാരിച്ചുകൊണ്ട് പറയുന്ന ഭാഗമാണ്. ആദ്യ വായനയും സുവിശേഷവും തമ്മിൽ വളരെയേറെ സാമ്യങ്ങളുണ്ട്. ഒന്നാമതായി, ആദ്യ വായനയുടെയും സുവിശേഷത്തിൻ്റെയും പശ്ചാത്തലം. എലിയ പ്രവാചകൻ ബാലിൻ്റെ 450 പുരോഹിതന്മാരെ വെല്ലുവിളിക്കുകയും ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടലിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഭയത്തോടുകൂടെ ഗുഹയിൽ ഓടിയൊളിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്: ജസബേൽ രാജ്ഞി തൻ്റെ ജീവനെടുക്കാനായി തയ്യാറാകുന്നു. ആ സന്ദേശം ശ്രവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏലിയ പ്രവാചകൻ വളരെയേറെ ഭയത്തോടുകൂടെ ഓടിയൊളിക്കുന്നത്. സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ സാഹചര്യവും ഇതിന് സമാനമാണ്. 5000 പേർക്ക് വർദ്ധിപ്പിക്കുന്ന അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്ത ശിഷ്യന്മാർ പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന, ആകുല നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഏലിയ പ്രവാചകൻ ഒരു രാത്രി മുഴുവനും ഗുഹയിൽ കഴിഞ്ഞു എന്ന് പറയുന്നു. ശിഷ്യന്മാർ രാത്രിയിലാണ് വള്ളത്തിൽ ആയിരിക്കുന്നത്. കൊടുങ്കാറ്റ് ശക്തിയായി അടിക്കുന്നുണ്ട്. അമാനുഷികമായ ഒരു കാഴ്ചയ്ക്കും ശിഷ്യന്മാരോ സാക്ഷ്യം വഹിക്കുകയാണ്. വെള്ളത്തിന് മീതെ നടന്നു വരുന്ന യേശുവിനെ കാണുമ്പോൾ ഭൂതമെന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടുന്ന ശിഷ്യന്മാരെ നാം കാണുകയാണ്. ഇങ്ങനെ രണ്ട് വായനകളും തമ്മിൽ ഒത്തിരിയേറെ പൊരുത്തമുണ്ട്. ദൈവത്തിൻ്റെ സ്വരമാണ് രണ്ടിടത്തും ആദ്യം കേൾക്കുക. ഏലിയ പ്രവാചകനും കേൾക്കുന്നത് ദൈവത്തിൻ്റെ സ്വരമാണ്. ശിഷ്യന്മാരോട്, ഭയപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരോടും യേശുനാഥൻ പറയുന്നത് ധൈര്യമായിരിക്കുക, ദൈവത്തിൻ്റെ വചനമാണ് വരിക. ദൈവത്തിൻ്റെ വചനത്തിന് ശേഷമാണ്, വചനം ശ്രവിച്ചതിന് ശേഷമാണ് ഏലിയയ്ക്ക് ദൈവദർശനം ഉണ്ടാകുന്നത്. അത് ഭൂകമ്പത്തിലോ അഗ്നിയിലോ അല്ല, മന്ദ മരുതനിലാണ്. സുവിശേഷത്തിൽ ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ് എന്ന് പറയുന്ന യേശുവിനെ കാണുമ്പോൾ അസാധാരണമായ വിധത്തിൽ, അസാധാരണമായ ഒരു സാഹചര്യത്തിൽ തന്നെ തന്നെ ദൈവം വെളിപ്പെടുത്തുകയാണ്. പുറപ്പാടനുഭവത്തിൽ മോശയ്ക്കുണ്ടായ അസാധാരണമായ ഒരു അനുഭവമുണ്ട്. കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്, ഞാനാകുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇവിടെയും ശിഷ്യന്മാരോട് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ പത്രോസ്ലീഹ, അത് ക്രിസ്തുവാണ് എങ്കിൽ എന്നെയും ജലത്തിനു മീതെ നടക്കാൻ അനുവദിക്കുക എന്നൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. പത്രോസിൻ്റെ ഈ ഒരു ആവശ്യത്തെ രണ്ട് വിധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്,
ദൈവത്തെ പരീക്ഷിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കിത് സാധിക്കുന്നെങ്കിൽ തീർച്ചയായും അത് ക്രിസ്തുവാണ്. മറ്റൊന്ന് ഒരു വിശ്വാസ തലത്തിൽ നിന്ന്, അത് ക്രിസ്തുവാണെങ്കിൽ എനിക്കിത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം പത്രോസിനുണ്ട്. ഒത്തിരിയേറെ ആവേശത്തോടെ പത്രോസ് വള്ളത്തിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിലൂടെ നടക്കാൻ ആരംഭിക്കുന്നുണ്ടെങ്കിലും പരാജയം സംഭവിക്കുന്നുണ്ട്. ക്രിസ്തു നടക്കുന്നത് പോലെ നടക്കാൻ പരിശ്രമിക്കുന്ന, ക്രിസ്തുവിനെ അനുകരിക്കാൻ പരിശ്രമിക്കുന്ന ശിഷ്യന് പരാജയം സംഭവിക്കുന്നുണ്ട്. കാരണം അവന് പ്രതികൂല സാഹചര്യങ്ങളിൽ ഭയമുണ്ടാകുന്നു, ആകുലപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലോ ഇത് സംഭവിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും. പക്ഷേ ക്രിസ്തുവിനെ അനുകരിക്കുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ക്രിസ്തു പരാജയപ്പെടുന്നില്ല. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഒത്തിരിയേറെ സഹനങ്ങളുണ്ടായിരുന്നു, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം മുന്നോട്ടു പോകുന്ന, ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുക. അപ്രകാരം മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, ദൈവത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു യാത്രയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം. എങ്കിലും നമ്മളൊക്കെ അസാധാരണമായ, അമാനുഷികമായ ശക്തിയാൽ ഇടപെടുന്ന ദൈവദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ഈ പ്രതികൂല സാഹചര്യം, ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതികൂല സാഹചര്യത്തിലോ ദൈവം ഇടപെടണം. എല്ലാം പെട്ടെന്ന് ഞൊടിയിടയിൽ ഒരു മാജിക്കുകാരനെ പോലെ എല്ലാം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും ദൈവമുണ്ടോ എന്നൊക്കെ. പലരും ദൈവത്തെ തന്നെ, ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവം വളരെ സ്വാഭാവികമായി സാധാരണമായിട്ടുള്ള രീതിയിലും സാധാരണമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതൊന്നും തിരിച്ചറിയാതെ പോകുന്ന അസാധാരണമായ ഇടപെടലുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അടയാളങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറുകയാണ്. ഈ ഒരു മനോഭാവത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ രണ്ടാമത്തെ വായനയിൽ പറഞ്ഞു വയ്ക്കുന്നത്. മനുഷ്യനായി അവതരിച്ച, തങ്ങളെ ഒരുവനായി ജീവിച്ച്, സഹനങ്ങളിലൂടെ കടന്നുപോയി കുരിശുമരണം ഏറ്റുവാങ്ങി ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയ യഹൂദജനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദൈവത്തിൻ്റെ വെളിപാടുകളെ തിരിച്ചറിയാതെ പോകുന്ന, കഴിഞ്ഞ ദിവസം കരിപ്പൂരുണ്ടായ അപകടത്തിലോ തെറിച്ചുപോയ കുട്ടിയുടെ എടുത്തുകൊണ്ട്, കുട്ടിയെയും എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നൊരു മനുഷ്യൻ, അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ദൈവത്തിൻ്റെ മുഖമാണ് അവിടെ കാണുക. ഇതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ സ്നേഹമായി, കരുണയായി പല വിധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ അത് തിരിച്ചറിയാതെ അസ്വാഭാവികമായ, അസാധാരണമായ ദൈവിക ഇടപെടലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സ്നേഹമുള്ളവരെ, ദൈവിക വെളിപാടുകളെ തിരിച്ചറിയുന്നവരായാൽ മാത്രം പോരാ, ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടവരാണ് ഓരോ ക്രിസ്തു ശിഷ്യനും. യോഹന്നാൻ സുവിശേഷകൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ട് മറ്റുള്ളവർ പറയണം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. പത്രോസ് തന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, നിങ്ങളുടെ നന്മ പ്രവർത്തികളാൽ മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ സ്നേഹവും നന്മ നിറഞ്ഞ പ്രവർത്തികളുമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും വെളിപ്പെടുത്തുന്നതാകണം ഈ ലോകത്തിന്. ഈ രണ്ട് സന്ദേശങ്ങളും നമുക്ക് ഏറ്റെടുക്കാം, ധ്യാനിക്കാം, ദൈവിക വെളിപാടുകളെ തിരിച്ചറിയുന്നവരാകാം, ഈ സമൂഹത്തിന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നവരാകാം.